കുറേ ദിവസമായിട്ട് ഇപ്പോൾ നമ്മൾ വീഡിയോസുകളൊക്കെ ഒന്നും ഇങ്ങനെ വരുന്നുണ്ടാവില്ല ഇരിക്കാം അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എന്താണ് പുതിയ വീഡിയോസുകളൊന്നും ഇടാത്ത, പുതിയ വീഡിയോസുകൾ ഇടായല്ല, നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കണ്ടൻറ്റുകൾ, കോണ്ടൻറ്റുകൾ എന്നാണ് ശരിക്കും പറയുന്നത് യൂട്യൂബിൽ. ഇതിന് കോണ്ടൻറ്റ് അല്ലെങ്കിൽ ഏതിലാണെങ്കിൽ കണ്ടൻറ്റാണ്. അപ്പോൾ ഒരു കണ്ടൻറ്റുകൾ മാക്സിമം നന്നായിട്ട് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് തന്നെ, പിന്നെ മാത്രമല്ല നമ്മളെ ട്രാവൽ നിങ്ങളെല്ലാവർക്കും അറിയായിരിക്കും, അതൊരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒരുപാട് ചിലവ് ഇട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ട്രാവൽ സീരീസുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു നല്ലൊരു സ്പോൺസർ വരുമ്പോഴേ ആ വീഡിയോസുകളൊക്കെ ഇനിയും വരും. കാരണം കുറച്ച് ആളുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ട്രാവൽ കണ്ടൻറ്റുകൾക്കൊന്നും ഇന്നത്തെ പോലെ മറ്റുള്ള പോലെ പ്രസക്തി ഇല്ല. പക്ഷേ പ്രസക്തി ഇല്ല എന്നല്ല, പക്ഷേ ഇന്നത്തെ ആളുകൾക്ക് ഒഴിഞ്ഞിരുന്ന് ഇതൊന്നും കാണാൻ സമയമില്ല. പിന്നെ മറ്റൊരു കാര്യം, എല്ലാവർക്കും ഭയങ്കര എൻ്റർടൈൻ ചെയ്യുന്ന ഒരു ഒരു വെബ് സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ യാത്രയുടെയും ഇതിൻ്റെയൊക്കെ പ്രധാന എൻ്റെ ഒരു ലക്ഷ്യം എന്തായിരുന്നു, കലയും സംസ്കാരത്തൊക്കെ വളർത്തുക എന്നൊക്കെ തന്നെയായിരുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഒരു രസകരമായ ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഇത് രസമുണ്ടോ ഇല്ലേ എന്നൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ പുറകിലാണ്, അതിൻ്റെ ചാനലിൻ്റെ പേരെന്താന്നൊക്കെ ഞാൻ ഈ വീഡിയോൻ്റെ അവസാനത്തിൽ പറയും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രാവലൊക്കെ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് ഒരുപാട് നല്ല നല്ല കണ്ടൻറ്റുകൾ ചെയ്യുന്നുണ്ട് എന്നല്ലാതെ നമ്മൾ വിചാരിച്ച പോലത്തെ ഒരു വ്യൂസൊന്നുമില്ല. നമുക്ക് താഴത്തെ വീഡിയോസുകളിങ്ങനെ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശരിക്കും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു സംഭവമൊക്കെ ചെയ്തിട്ട് അതിനൊരു ഒരു വ്യൂവും റിസൾട്ടൊന്നും ഇല്ലെങ്കിൽ എന്താ നമ്മളത് ചെയ്യുന്നതിൻ്റെ അർത്ഥം ഉണ്ടോ? അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളത് കുറച്ചൊന്ന് മാറ്റി നിർത്തിയിട്ടില്ല. പക്ഷേ അത് വരും. പക്ഷേ നമുക്കൊരു നല്ലൊരു സ്പോൺസറൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന, ആ സ്പോൺസറൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് ഫലപ്രദമായ വാക്കുകൾ ചിലപ്പോൾ കിട്ടുന്നില്ല കേട്ടോ, അതാണ് ഫലപ്രദമായിട്ട് തന്നെ നമ്മൾ ചെയ്യും തന്നെയാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു വെബ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് പങ്കായം പത്ത് എന്നാണ്. ഈ പങ്കായം പത്തിലൂടെ നമ്മുടെ നാട്ടിലുള്ള ഇപ്പോൾ ആനുകാലികമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ, അതേപോലെ ഒരുപാട് ആളുകളെ എക്സ്പീരിയൻസിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള നമ്മൾ ഈ ട്രാവലിൽ നിന്നായിട്ടും പലരിൽ നിന്നായിട്ടും ഒക്കെ നമുക്ക് കിട്ടിയ ഒരുപാട് കണ്ടൻറ്റുകൾ, ആ കണ്ടൻറ്റുകളെ നമ്മളൊരു സ്ക്രിപ്റ്റാക്കി മാറ്റിയിട്ട് അത്തരത്തിലുള്ള കഥകളാണ് നമ്മളിതിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മളൊരു സുഹൃത്തുണ്ട്, നല്ലൊരു കഥാകൃത്താണ്, ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അപ്പോൾ അവനും ഞാനും കൂടെയൊക്കെ ഉൾപ്പെട്ടുകൊണ്ടാണ് ഈ പങ്കായം പത്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ പങ്കായം പത്തിൻ്റെ അണികൾ ഒരുപാട് ആളുകൾ, ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രസകരമാക്കിയിട്ട് കൊണ്ടുപോകുന്ന, നിങ്ങളൊരുപാട് എൻ്റർടൈൻ ചെയ്യിക്കുന്ന, എന്നാൽ ഒരുപാട് ചിന്തിപ്പിക്കുന്ന കഥകളൊക്കെയാണ് നിങ്ങളെ മുന്നിൽ കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള ഈ പ്രേക്ഷകർ, കൂൾ ഗ്രൂപ്പിൻ്റെ പ്രേക്ഷകരെ, എൻ്റെ ഈ പങ്കായം പത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ പോയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. അപ്പോൾ നമ്മളതിൽ ഉണ്ടാക്കിയെടുത്ത, അതിൻ്റെ ബാക്ക് എൻഡിൽ പ്രവർത്തിച്ചിട്ട് ഒരു നല്ല നല്ല ഒരുപാട് കഥകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ ഒരു വണ്ടർഫുൾ സപ്പോർട്ട്, ഈ കൂൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെ നമ്മൾ ഇത്തരത്തിൽ അതിൻ്റെ പല അപ്ഡേഷൻസുകളും ഇത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈഫ് സ്റ്റൈലുകളൊക്കെ ഇനിയും തുടർന്നു വരും. അതുകൊണ്ടായിരുന്നു ശരിക്കും പറയുകയാണ് ഇത്രയും കാലം, കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഒരു മാസങ്ങളായിട്ട് എൻ്റെ പുതിയ വീഡിയോസുകളൊന്നും വന്നിട്ടുണ്ടായിരിക്കില്ല. ഇപ്പോൾ കുറച്ച് റിയാക്ഷൻ വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും, പ്രാങ്ക് വീഡിയോസുകൾ, റിയാക്ഷൻ വീഡിയോസുകൾ. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ആരെയും പരിഹസിക്കാനോ അല്ലെങ്കിൽ ആരെയും കളങ്കപ്പെടുത്താനോ ഒന്നുമല്ല. സത്യം പറഞ്ഞാൽ ലൈഫിൽ, ജീവിതത്തിലും ഓരോ മനുഷ്യരെയും റിയാക്ഷൻസ് അല്ലെങ്കിൽ എന്താ പറയുക, സാമൂഹിക പരീക്ഷണ നിരീക്ഷണങ്ങൾ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ കുറിച്ച് നമുക്ക് പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിലൂടെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മറ്റൊന്ന്. പിന്നെ കൂടുതലായിട്ടും നമ്മളെ എൻ്റെ ഒരു പ്ലാറ്റ്ഫോം ഈ കൂൾ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കൂടുതൽ നമ്മൾ മൾട്ടി ടാലൻറ്റിങ് സ്കില്ല് വളർത്തുന്നതിന് വേണ്ടിയിട്ട് എന്നെ ഒരുപാട് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ് ചാനലും കൂടെ. നിങ്ങളെ അതി എന്താ പറയുക, ശക്തമായ സപ്പോർട്ടും കൊണ്ട്. അപ്പോൾ നിയാസ് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് വളരെ സിമ്പിളായിട്ട് കുറച്ചെങ്കിലും ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രേക്ഷകരെ പലപ്പോഴുള്ള കമൻറ്റുകളും ഒക്കെയാണ്
അല്ലെങ്കിൽ അഭിപ്രായങ്ങളും, ചില സുഹൃത്തുക്കൾ എന്നോട് ഡയറക്റ്റ് അഭിപ്രായം പറയും, ചിലർ വന്നിട്ട് കമൻ്റ് ചെയ്യും. അപ്പോൾ അതൊക്കെ ഞാൻ വളരെ പോസിറ്റീവായി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് കുറച്ചെങ്കിലും നിങ്ങളെ മുന്നിൽ നിന്ന് സംസാരിക്കാനേ കഴിയുന്നത്. നിങ്ങൾ എൻ്റെ പഴയ കൂൾ ഗ്രേപ്പിലെ വീഡിയോസുകളൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്നും നിയാസി എന്ന് പറഞ്ഞ വ്യക്തി ഒരു വലിയ സംഭവം ഒന്നല്ല. ഇന്ന് നിങ്ങളെ മുന്നിൽ മുട്ടി നിവർത്തി നിന്ന് സംസാരിക്കാൻ കഴിയുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്, നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പോൾ അതുപോലത്തെ ഒരു സപ്പോർട്ട് ഞാൻ ഈ പങ്കായം പത്ത് എന്ന് പറയുന്ന എൻ്റെ ഇപ്പോൾ ഈ വീഡിയോസ് ചാനലിലെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചില സമയത്ത് ഈ വീഡിയോസ് ഇപ്പോൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒന്നുകൂടെ റിപ്പീറ്റൊക്കെ വരുന്നുണ്ടാവട്ടോ, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇത് എന്താ പറയുക, ഈ ഒരു 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 പങ്കായം പത്ത് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഒരു വെബ് സീരീസ്, അത് ഭയങ്കര എഫേർട്ടാണ് അതിൻ്റെ പിറകിൽ. നമ്മൾ ഈ എന്താ പറയുക ബ്ലോഗ് ചെയ്യുന്ന പോലെ ഒന്നുമല്ല, അതിശക്തമായ എഫേർട്ടുണ്ട് ഇതിൻ്റെ ബാക്കിൽ. നമ്മളൊരു സുഹൃത്തുണ്ട്, അവൻ്റെയൊക്കെ ഭയങ്കരമായ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എഫേർട്ട്, ഇത് ഓർഗനൈസ് ചെയ്തൊക്കെ ഒരു ഭയങ്കര ഇതാണ് ആയിട്ടുള്ള. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ആ ഒരു ഇതിനെ നിങ്ങൾ വിജയിപ്പിക്കും എന്നുള്ള ഒരു ഒരു ഇതാണ് അതിന്. അപ്പോൾ നമ്മളെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പങ്കായം പത്ത് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയും ഇതുപോലത്തെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. പ്രത്യേകിച്ച് കൂൾ ഗ്രൂപ്പിൻ്റെ പ്രേക്ഷകരോടാണ് പറയുന്നത്, കൂൾ ഗ്രൂപ്പിൻ്റെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഓക്കെ, പുതിയ അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം. ഇനി ഒരുപാട് രസകരമായ ഒരുപാട് ഒരുപാട് രസകരമായ കണ്ടൻറ്റുകളൊക്കെ ആയിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും. കുറേ വിഷയങ്ങൾ കൊണ്ട്, ഈ ഒരു വെബ് സീരീസിൻ്റെ വിഷയങ്ങൾ കൊണ്ടൊക്കെ ഞാൻ കുറച്ച് ബാക്കായിരുന്നു, പിന്നെ പല കാരണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരുന്നു നിങ്ങളെ മുന്നിൽ, പ്രേക്ഷകരെ മുന്നിൽ പ്രത്യക്ഷപ്പെടാനും കൂടുതലായിട്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് സമയത്ത് നമ്മളൊരു ഒരു എന്താ പറയുക ഒരു റിയാക്ഷൻ വീഡിയോസുകളും പ്രാങ്ക് വീഡിയോസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതുപോലത്തെ വീഡിയോസുകളും പല പല ടൈപ്പ് ഓഫ് വീഡിയോസുകളിൽ സജീവമായിട്ട് ഞാൻ ഇനിയുണ്ട്. ഓക്കെ, സീ യു.